ഏറ്റവും വലിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചിട്ട് 2/5, 1/9, 3/7, അതിൽ ഒരെണ്ണം നമുക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെസിമൽ സംഖ്യ തന്നു. ഇത് 2-3 വഴിക്ക് നമുക്ക് നോക്കാം. ഒരു വഴി 2/5 1/9 വലുത് ഏത് എന്നാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ചോദിച്ച വലിയ സംഖ്യ ഏതെന്നാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, മേലെ കൊടുത്തിരിക്കുന്നത് വലിയ സംഖ്യ ഏത് എന്ന് ചോദിക്കാം, ചെറിയ സംഖ്യ ഏതെന്ന് ചോദിക്കാം, കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ഈ 2/5 ഈ 1/9 വലുത് ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ രണ്ടുപേരെയും തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പം 1/5, 5, 2/9 18. 18/9=45 വരും, ഇത് 5/9 വരും. അപ്പൊ ഇവിടെ നമുക്ക് 18 വലുതായതുകൊണ്ട് 2/5 എന്ന് വലുത് എന്ന് ഉറപ്പിക്കാം. രണ്ടാമത്തെ 2/5 മൂന്നാമത്തെ ഓപ്ഷനായ 3/7 തമ്മിൽ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. അവിടെ സംഭവിക്കുന്നത് 3×5=15, 2×7=14. ഇവിടെ നമുക്ക് മനസ്സിലായി 3/7. അപ്പൊ 3 എണ്ണത്തിലേക്ക് 3/7 വലുത്. ഈ 3/7 ഈ പറഞ്ഞ ആള് 0.42. ഈ 0.42 നിങ്ങൾക്ക് ഒന്നുകിൽ 42/100 എന്ന് എഴുതാം. അങ്ങനെ തന്നെ എഴുതിക്കോ, 42/100 എന്ന് എഴുതിക്കോ, എന്നാലെന്താ പ്രശ്നം. ഇല്ലെങ്കിൽ വേറെ വഴിക്ക് ചെയ്യാം, ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കി മാറ്റിയിട്ട് ചെയ്യാം. ഇത് 3×100 300 നിങ്ങൾക്കറിയാം. ഇനി 42 7 കുറിച്ചാലോ, 7×2=14, 4×7=28, 1×1=29. അപ്പൊ ഇതില് 300 അല്ലേ ഇതിനേക്കാളും വരുന്നത്, ചെറിയൊരു വ്യത്യാസമല്ലേ വരുന്നത്, ഒരു 6 വ്യത്യാസം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 3/7 ഇതിൽ വരുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന് കൂട്ടുകാർ പറയൂ, ഇതെന്താ പ്രയാസം, ഭിന്നസംഖ്യയിൽ വലുതേത് എന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു മാർഗമുണ്ട്. 3 മാർഗങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. 50/5 കാര്യമാണ്. ഈ 50/5 നമുക്ക് 50/2×50/2×50/1 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ 50/2 എന്തായാലും പരസ്പരല്ലേ, 50 2 പ്രാവശ്യം എഴുതി കുടിക്കുന്നു. ഈ 50/2 50 2 പ്രാവശ്യം എഴുതി കുടിച്ചാൽ പരസ്പരമാണ്. അപ്പൊ അതും കഴിയും. പിന്നെ നമുക്ക് ഇത് ഈ 50/1 അല്ലേ ഉള്ളൂ. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇത് വിട്ട്, കാരണം ഇത് പെർഫെക്റ്റ് സ്ക്വയർ, ഇത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയർ. പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താ, 50/1 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് പെർഫെക്റ്റ് സ്ക്വയർ ആകുക. 50/1 എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. ആ 50 ഇതിൽ 2 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി, 100 ആണ്. ഇനി 50 2 കൊണ്ട് ഹരിച്ചാലോ 25 കിട്ടും. ഹരിച്ചാലും ഗുണിച്ചാലും കിട്ടും പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇത് നമ്മളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമല്ലേ. 4×പവർ എത്രയായാലും അത് സ്ക്വയർ നമ്പർ ആണെന്ന് നമ്മളെ മനസ്സിൽ വരണം. ഈ 50/5 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാക്ടേഴ്സ് എന്നൊരു ചോദ്യം വരും. അത് ചിലപ്പം ഒരു സംഖ്യക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം, ഫാക്ടേഴ്സിന്റെ എണ്ണം ചോദിക്കാം. പക്ഷെ ഇത്ര ഘടകങ്ങളുടെ സംഖ്യ എന്നും ചോദിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 49 ഘടകങ്ങളുടെ സംഖ്യ ഇതിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് 49 ഫാക്ടേഴ്സ് എന്ന ചോദ്യം. ആ ചോദ്യത്തിൽ നമുക്ക് ഈ 12/3 ഒന്ന് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് 4×3 3 എന്ന് എഴുതാം. 4×3 നമുക്ക് 4×2×2×3×1 ആണല്ലോ ഇത്, അതാണല്ലോ 12 3. ഇപ്പൊ 2×3×6×3×1 3 +1 കൊടുക്കുന്നു, +1 കൊടുക്കുന്നു, 7×4=28 ഘടകമാണ്. ചോദ്യം 49 ഘടകമാണ്. അപ്പൊ ഇതല്ല, രണ്ടാമത്തെ രണ്ട് പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇവിടെ ഒരു പ്ലസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, +1. അപ്പൊ 8×8=64 രണ്ടാമത്തേന്. അപ്പൊ അതുമല്ല, 49 ചോദ്യം. മൂന്നാമത്തത് 3/6, 3 പ്രൈം നമ്പർ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇതിന് നമുക്ക് എങ്ങനെ നോക്കാം, 2×2 2×6 എന്ന് കൊടുത്തിട്ട് 3/6 കൊടുക്കും. 2×6×12×3/6 കൊടുത്തു. അപ്പൊ ഇവിടെ 12 നമുക്കൊരു +1 കൊടുത്തു, ഇവിടെ ഒരു +1 കൊടുത്തു.
അപ്പൊ 13 × 7 അത് വലിയ സംഖ്യയാണ്. അപ്പൊ ഈ നോക്കണ്ട, കാരണം ഇവിടെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെറുതെ സമയം മെറുക്കേണ്ടത് ആവശ്യമില്ല, ഇതെല്ലാം പോയി. പിന്നെ ഇതിനൊന്ന് എടുത്തോക്ക, നമ്മൾ 36 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 36 നമ്മൾ ഫാക്ടറൈസ് ചെയ്ത വേണമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ, ഇല്ലെങ്കിൽ 6 × 6 ആണല്ലോ 36. 6 × 6 ഓൾഡ്രൈസ്റ്റ് 3 എന്ന് എഴുതിയിട്ട് 6 മുറിച്ചുള്ള 2 × 3 × 2 × 3 എന്ന് എഴുതി, ഓൾഡ്രൈസ്റ്റ് 3 എന്ന് എഴുതി. ഇനി 2 × 2 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 × 2 ഒന്നിച്ച് കൊടുക്കുമ്പോൾ 2 × 2 എന്ന് എഴുതാം, 3 നമുക്ക് 3 × 2 എന്നും എഴുതാം, ഓൾഡ്രൈസ്റ്റ് 3. നോക്കിക്കോടെ എങ്ങനെ എഴുതും? 3 × 6 × 3 × 2 × 3 6 +1 കൊടുത്തു, +1 കൊടുത്തു, 7 × 7 49. അപ്പം 36 × 3 ആണ് ശരി. -10 നിന്ന് 4 കുറച്ചാൽ എത്ര? ഈ 4 കുറച്ചാൽ എന്ന് പറഞ്ഞാൽ -4 തെറ്റിദ്ധരിക്കുന്നത്, കാരണം ഇതിവിടെ കുറയ്ക്കണം എന്നുള്ള ചിഹ്നമാണ്, ഇപ്പോഴും 4 ചിഹ്നം അവിടെ പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, -10 നിന്ന് 4 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 4 കുറയ്ക്കുന്നത്. അപ്പൊ അതിൻ്റെ അർത്ഥം -4 അങ്ങോട്ട് കൂട്ടുക എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? -10 കുറയ്ക്കണം എന്നതിന് പകരം ഇവിടെ കൂട്ടണം എന്നാക്കുക, ഇതിന്റെ ചിഹ്നം അങ്ങോട്ട് മാറ്റിക്കഴിയാം. അപ്പൊ -4. ഇനി ഇത് നമുക്ക് കൂട്ടിയല്ലോ, ഞാനൊരു കച്ചവടം ചെയ്തു, ഇന്നലെ 10 രൂപ നഷ്ടം, ഇന്ന് 4 രൂപയും നഷ്ടം. അപ്പൊ നമ്മൾ നെഗറ്റീവ് നഷ്ടത്തെ കാണിക്കുന്നു, പോസിറ്റീവ് ലാഭത്തെ കാണിക്കുന്നു. അപ്പൊ 2 സമയത്ത് എനിക്ക് നഷ്ടം വന്നു, അപ്പൊ വലിയ നഷ്ടമാണത്, 10 ഉം 4 ഉം നഷ്ടം വന്നു. അപ്പൊ 14 നഷ്ടം, നഷ്ടം എപ്പോഴും നെഗറ്റീവ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് സംഖ്യ നെഗറ്റീവ് സംഖ്യ പറയുന്ന സമയത്ത് പറഞ്ഞതാണ്, പോസിറ്റീവ് 10 കൂടെ പോസിറ്റീവ് 2 കൂട്ടിയാൽ പോസിറ്റീവ് 12, -10 കൂടെ -2 കൂട്ടിയാൽ -12. നെഗറ്റീവ് നഷ്ടം, നെഗറ്റീവ് നഷ്ടം, നഷ്ടം. ഇനി 1 പോസിറ്റീവും 1 നെഗറ്റീവും ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്നലെ 10 രൂപ നഷ്ടം, ഇന്നലെ 10 രൂപ ലാഭം, ഇന്ന് 2 രൂപ നഷ്ടം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 8 രൂപ ലാഭമാണ്. ഇത് ഈ ഒരു വഴി പറഞ്ഞതാണ്. അപ്പൊ കുറയ്ക്കും, ഇത് മനസ്സിലാക്കി വെച്ചോളൂ, കുറയ്ക്കുമ്പോൾ കുറയ്ക്കേണ്ടതിന്റെ ചിഹ്നം മാറ്റി കൂട്ടുക. ഇവിടെ ഈ 4 ചിഹ്നം ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്, കാരണം ഇവിടെ മൈനസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് 14 ആണ്, കാരണം ഇത് തിരിച്ചങ്ങോട്ട് കൂട്ടിയാൽ കിട്ടുന്നത് -14 ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു തോന്നുന്നത്, കാരണം -x എന്നിട്ട് ബ്രാക്കറ്റിൽ y+z ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വില കൊടുക്കാം, x വൈക്കൊരു വില കൊടുത്തു. ഇപ്പൊ 8 എന്ന് x കൊടുത്തു, വൈക്ക് നിങ്ങൾ 5 കൊടുത്തു. ഇനി 8 × 5 കുറച്ചാൽ നിങ്ങൾക്ക് അറിയാം 3 ആണ്. 3 നിന്ന് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമ്മൾ 8 × 5 പണ്ട് കൊടുത്തത്, വൈക്ക് നിങ്ങൾ 8 കൊടുത്തു, വൈക്ക് 5 കൊടുത്തു. ഇതിന് നമുക്ക് വേണമെങ്കിൽ 2 കൊടുക്കാം. അപ്പൊ 8 × 5 കുറച്ചു 3 കിട്ടി, ആ 3 നിന്ന് 2 കുറച്ചു നമുക്ക് 1 കിട്ടി. അതിന് സമാനമായിട്ട് ഇത് എന്തുണ്ടോ നിങ്ങൾക്ക് നോക്കാം, x വില നമ്മൾ 8 കുറയ്ക്കണം, y വില ഇവിടെ 5 കൂട്ടണം, z വില ഇവിടെ 2. അപ്പൊ 8 × 5 7 കുറച്ചാൽ 1, ഇവിടെ 1 കിട്ടുന്നത്. അപ്പൊ ഇതിന് വില കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലാതെയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റുള്ള സംഖ്യകൾക്ക് ആ വില കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സമയത്തും അതേപോലെ പാലിക്കപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ. വാങ്ങിയ വിലയും അതുപോലെ വിറ്റ വിലയും തന്നിട്ട് അതിൽ ലാഭ ശതമാനം കണ്ടുപിടിക്കാനാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ലാഭ നഷ്ട ശതമാനം കണ്ടുപിടിക്കൽ എപ്പോഴും വാങ്ങിയ വിലയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ ഈ ചോദ്യം വന്നിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗം കിട്ടുന്നതാണ്. ഇയാൾ 12:50 12 രൂപ 50 പൈസക്ക് വാങ്ങിയിട്ട് ഇയാൾ വിറ്റത് 13 രൂപയ്ക്കാണ്. അപ്പൊ അയാൾ അവിടുത്തെ ലാഭം 50 പൈസയാണ്. നമുക്കറിയാലോ 12:50 വാങ്ങിയിട്ട് 13 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 50 പൈസയാണ് അയാൾക്ക് ലാഭം. അയാൾ അതേ സാധനം 12:50 25 രൂപയ്ക്ക് വാങ്ങിയാലോ, 12:50 25 രൂപക്ക് വാങ്ങിയാൽ 1 രൂപ കിട്ടും 50 പൈസയുടെ ഇരട്ടി.
അയാൾ 50 രൂപയ്ക്ക് വാങ്ങിയാൽ അയാൾക്ക് 2 രൂപ കിട്ടും, 100 രൂപയ്ക്ക് വാങ്ങിയാലോ അയാൾക്ക് 4 രൂപ ലാഭം കിട്ടും. 100 × 4 ആണല്ലോ ഈ 4% എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 4%. അവരുടെ ശരാശരി പ്രായം 25. 25 വർഷം കഴിയുമ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര എന്നാണ് ചോദ്യം. 25 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും 25 കൂടുതലല്ലോ, എല്ലാവർക്കും 25 കൂടി, ശരാശരി 25 കൂടി എന്ന് പറയുന്നു. അപ്പോൾ 25 ഒരു 25 കൂടി കൂട്ടണം. 25 25 കൂടി കൂട്ടിയാൽ 50 ആണ്. അപ്പൊ ശരാശരി 50, എല്ലാവർക്കും കൂടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ശരാശരി എല്ലാവർക്കും 25 കൂടുന്നതുകൊണ്ട് ശരാശരി പ്രായം അവിടെ 50 ആയിട്ടാണ് വരിക. 25 + 25. അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് ഞാനത് പ്രത്യേകം ഇവിടെ ചോദ്യം ഇതിൻ്റെ കാര്യമില്ലല്ലോ. അടുത്ത ചോദ്യം ഇതാണ്, 11.5 മീറ്റർ വശമുള്ള ഒരു വശം 11.5 ആണ്, 11.5 മീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു സമചതുരത്തിൽ നിന്നും 2.5 വശമുള്ള എത്ര സമചതുരകൾ മുറിച്ചെടുക്കാൻ പറ്റും. സ്ഥിരം വരുന്ന ചോദ്യമാണത്. അത് ഒന്ന് മനക്കണക്കായിട്ട് ചെയ്യാം. ഈ 11.5 എന്നുള്ള എത്ര 2.5 കൂടിയതെന്ന് നോക്കാം. നമുക്ക് നോക്കാം, ഒരു രണ്ടേകാലും കൂടി കൂടിയാൽ നമുക്ക് 4.5 കിട്ടൂലേ. ഇനി വേറെ 2.5 കാലും കൂടി കൂടിയാൽ നമുക്ക് വീണ്ടും 4.5 കിട്ടൂലേ. 4 × 4 എത്രയാണ്? 9. 9 കൂടെ വീണ്ടും ഒരു 2.5 കാലും കൂടി കൂടിയാലാണ് നമുക്കത് 11.5 കാലായിട്ട് മാറുന്നത്. ഇവിടെ നോക്കൂ, 1, 2, 3, 4 ഈ 2.5 കാലും കൂടി കൂടിയാൽ 5 ആയി. അപ്പം നമുക്ക് 5 2.5 കാലം കൂടുന്നു. 5 ഒരു സൈഡിലാണ്, അടുത്ത സൈഡിൽ 5 ഉണ്ടാവുമല്ലോ. അപ്പോൾ 5 ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നു, 5 ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ 5 × 5 എത്ര? 25. അപ്പം നമ്മുടെ ആൻസർ 25 ആണ്. അതൊരു വഴി. 11.5 അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2.5 കാലം കൊണ്ട് അയച്ച് കഴിയാം. അപ്പം നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്, മിശ്ര ഭിന്നത്തെ വിഷം ഭിന്നത്തിലേക്ക് കൊണ്ടുവരുന്നു. 11.5 × 4 = 44 × 5 / 4 ഹരിക്കണം 2 × 4 = 8 / 9 / 4. ഈ ഹരിക്കുന്നതിന് പകരം അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം 45/4 × 4/9. ഇത്ര സുഖ. ഈ 4 ഉം 4 ഉം വെട്ടിപ്പോ, 9 9 ൽ 1 പ്രാവശ്യം, 45 ൽ 5 പ്രാവശ്യം. 5 ഒരു സൈഡാണ്, മറ്റേ സൈഡ് 5 ഉണ്ടാവും. അപ്പോൾ 5 × 5 = 25, അങ്ങനെയും കിട്ടും. ഇതിൽ ഏത് മാർഗം വേണേൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതൊരു ചിത്രമാണ്, ആ ചിത്രം ഒന്ന് വരയ്ക്കാം. മിഡ് പോയിന്റ് ആണ് ഡി എന്ന്. ത്രികോണം എ ബി ഡി, ത്രികോണം എ ബി ഡി, അതിൻ്റെ പരപ്പളവ് 50 cm² ആണെന്ന് തന്നിട്ടുണ്ട്. ത്രികോണം എ ഡി സിയുടെ, അതായത് ADC, ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. അപ്പം ഇത് രണ്ടെണ്ണമാണ്. ഇപ്പം ഇതിൽ ഇതിൻ്റെ പരപ്പളവ് എത്രയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് ഇത് തന്നെയായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഇത് ബൃഹത് ത്രികോണം ആയതുകൊണ്ട് ആ ത്രികോണത്തിൻ്റെ ഉന്നതി ഇത് കണക്കായിരിക്കുമല്ലോ. അപ്പോൾ ബൃഹത് ത്രികോണമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉയരം ത്രികോണത്തിൻ്റെ പുറത്തുള്ള AB തന്നെയാണ്, ഇതിൻ്റെ ഉയരം AB തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 50 തന്നെയാണ് ഇവിടെയും എന്ന് ഓർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ 50 ആണ്. ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 6 raised to 10 - 4 raised to 10, ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 6 ൻ്റെ പവർ എത്രയായാലും 6 ൽ ആണ് അവസാനിക്കുക, 4 ൻ്റെ പവർ ഈവൺ നമ്പർ ആണെങ്കിൽ 6 ൽ ആണ് അവസാനിക്കുക. കാരണം 4 raised to 2 നിങ്ങൾക്കറിയാം, 4 raised to 2 = 16, 4 raised to 1 = 4, 4 raised to 3 = 64, 4 raised to 4 = 256. അപ്പം ഈവൺ നമ്പർ ആണെങ്കിൽ അത് 6 ൽ അവസാനിക്കും. നമ്മുടെ ഈവൺ നമ്പറാണ് 10, 6 ൽ അവസാനിക്കും. 6 ഉം 4 ഉം 0, നമ്മുടെ ആൻസർ 0 ആണ്. നമുക്ക് ഈ ചോദ്യം ശ്രദ്ധിക്കാം. ABCD എന്നത് ഒരു സമചതുരത്തിന്റെ മൂലകളിൽ നിന്ന് 2 cm അകലെയുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ച ചിത്രമാണ് PQRS.
അപ്പൊ പി ക്യു ആർ എസ് ഇവിടുന്ന് 2 സെന്റി വരുന്നത്, ബി ബി ഇവിടുന്ന് 2 വിട്ടു, ഇവിടുന്ന് 2 അകത്തി, ഇവിടുന്ന് 2 ഇങ്ങോട്ട് മാറ്റി, ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി. അങ്ങനെയാണ് പി ക്യു ആർ എസ് വേറൊരു സൗകര്യം വരച്ചിരിക്കുന്നത്. ഈ പി ക്യു ആർ എസിന്റെ പരപ്പളവ് അതായത് ഏരിയ നമ്മൾ തന്നിട്ടുണ്ട്, അത് എത്ര 40 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വശം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, സമയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക, ഒരു വശം നമുക്ക് കണ്ടുപിടിക്കുക, അത് റൂട്ട് 40 ആയിരിക്കും. അപ്പൊ ഈ ഒരു വശം നമുക്ക് റൂട്ട് 40 എന്നാണ് എഴുതുക. റൂട്ട് 40 അതിന്റെ റൂട്ട് 40 ആണല്ലോ 40, അതുകൊണ്ട് റൂട്ട് 40 അവിടെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ മാത്രം അത് പരിഗണിക്കാം, ഇവരെ മാത്രം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, വട്ടത്തിലൂടെ തന്നെ. അതിൽ പെറ്റവും നീളം കൂടിയ വശം ഇത് തന്നെയാണല്ലോ, അതിൽ നമ്മൾ കർണം എന്ന് പേരും പറയണം. അപ്പൊ അത് നമുക്ക് ഇവിടുത്തെ വശം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വലിയ വശത്തിൽ നിന്ന് അതായത് റൂട്ട് 40, റൂട്ട് 40 സ്ക്വയറിൽ നിന്ന് ഈ പറഞ്ഞ 2 ബേസായ 2 സ്ക്വയർ അങ്ങോട്ട് കുറയ്ക്കുന്നത്, ബേസോ അതല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ വേണം എടുക്കുക, 2 സ്ക്വയർ കുറയ്ക്കുന്നു. റൂട്ട് 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 തന്നെയാണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പം നമുക്ക് 36 കിട്ടും. ആ 36 റൂട്ടായിരിക്കും ഇവിടെയുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ പി ബി. പി ബി തന്നെ ഇവിടെ ഒക്കെ കണക്കിനാണ്, ഞാൻ ഇത് മാത്രം എടുത്തത് മാത്രമേ ഉള്ളൂ. പി ബി എന്നത് 2. നിങ്ങളോട് ചോദിച്ച എ ബിയുടെ അളവ് ഒരു വശത്തിൻ്റെ അളവ് 6 2 കൂടി കൂട്ടണം, 6 2 കൂടി കൂട്ടിയാൽ 8. അപ്പോൾ എ ബി അല്ലെങ്കിൽ ഡി സിയുടെ അല്ലെങ്കിൽ വലിയ സമചതുരത്തിൻ്റെ ഒരു സൈഡ് 8.